മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2023 ഒക്ടോബർ 30 രാഹു മേടം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ്. അതോടെ ഗുരു ചണ്ഡാള ദോഷവും അവസാനിച്ചതായിരുന്നു. അങ്ങനെ രാഹുവിൻ്റെ അശുഭഫലങ്ങളും കഷ്ടതകളും മറ്റും കുറേശ്ശെ കുറേശ്ശെ കുറയാനും തുടങ്ങിയതായിരുന്നു. പക്ഷേ ആ സമയത്ത് രാഹുവിന് ശുഭഫലങ്ങൾ നൽകാനുള്ള കഴിവില്ലായിരുന്നു. കാരണം ആ സമയത്ത് രാഹുവിൻ്റെ അംശബലം 0. പക്ഷേ ഇപ്പോൾ രാഹു 27 ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് മുതൽ രാഹുവിൻ്റെ ബലം വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുകയുമാണ്. അതിനാൽ രാഹു ശുഭഫലങ്ങൾ നൽകുവാനും തുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ബലഹീനനായി നിന്നപ്പോൾ രാഹു നൽകിയ കഷ്ടതകളും ഇപ്പോൾ ബലവാനായപ്പോൾ എന്തൊക്കെ ശുഭഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് രാഹുവാണ് നിങ്ങൾക്ക് അശുഭഫലങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ രാഹുവിൻ്റെ പ്രഭാവം നിങ്ങളിൽ നെഗറ്റീവാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് നോക്കാം. ഈ വക വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ അല്പം വീഡിയോ ഫോർവേഡ് ചെയ്ത് ഫലങ്ങൾ അറിയാവുന്നതാണ്. പക്ഷേ രാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാതെ രാഹുവിൻ്റെ ഫലങ്ങൾ അറിഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടില്ല. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയനുസരിച്ചുള്ള ഫലങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കൂടുതലും പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണക്കാരൻ രാഹുവാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് രാഹു വിചാരിച്ചാൽ ഒരാൾക്ക് എല്ലാ സുഖവും സമൃദ്ധിയും ആർഭാടവും നൽകുവാൻ കഴിയുന്നതായിരിക്കും. കാരണം കലിയുഗത്തിലെ ഹീറോ ആണ് രാഹു. രാഹു, കേതു, ശനി, ചൊവ്വ മാതിരിയുള്ള പാപഗ്രഹങ്ങളായിരിക്കും ഈ കലിയുഗത്തിൽ മനുഷ്യർക്ക് കൂടുതലും ശുഭഫലങ്ങൾ നൽകുന്നത്. വളരെ കാലമായി നടക്കാതിരുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നടക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് രാഹുവിൻ്റെ അന്തർദശയോ പര്യന്തരദശയുടെയോ ആരംഭം തുടങ്ങി എന്ന്. രാഹു വിദേശത്തിൻ്റെയും കാരകനാണ്. ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി നല്ലതായിട്ടുള്ള 80% പേർക്ക് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശത്തു നിന്നും ബെനിഫിറ്റുകൾ ലഭിക്കുവാനോ യോഗമുണ്ടാകും. രാഹുവിൻ്റെ മഹാദശയും മറ്റും ഉള്ളവർ ആ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. രാഹുപ്രീതിക്കുള്ള എല്ലാ ഉപായങ്ങളും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. രാഹു ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ അശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. നടക്കേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ മുടങ്ങിപ്പോകും. രാഹു കാരണമാണ് ഈ അശുഭഫലങ്ങൾ ലഭിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? എല്ലാവർക്കും ജ്യോതിഷം അറിയത്തില്ലല്ലോ. ഇവിടെ ഞാൻ ചില ലക്ഷണങ്ങൾ പറയാം. രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവം കാരണം ഒരാളുടെ മാനസിക സ്ഥിതി ഡിസ്റ്റർബായി ആകുന്നതായിരിക്കും. മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തിനെയോ ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാകും. ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ഫീലിങ്ങും ഉണ്ടാകും. ചിലപ്പോൾ ഓലപ്പാമ്പിനെ കണ്ടാലും പേടിച്ചു പോകും. ആ സ്ഥിതിയായിരിക്കും. നിങ്ങൾ ആരുടെയെങ്കിലും ചതിയിൽ കുടുങ്ങുകയോ ഗവൺമെൻറ് കാര്യങ്ങളിൽ പരാജയം ഉണ്ടാവുകയോ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതാവുകയോ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ അശുഭ സംഭവങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് രാഹു കാരണമാണ് എന്ന് മനസ്സിലാക്കണം. ഈ സമയത്ത് വീട്ടിൽ ആക്രി, അതായത് സ്ക്രാപ്പ് സാധനങ്ങൾ കൂടുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഇലക്ട്രിക് സാധനങ്ങളുടെ സ്ക്രാപ്പുകൾ. ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നമുണ്ടാകും. ഇനി എപ്പോഴാണ് രാഹു
ശുഭസ്ഥിതിയിലാകുന്നത് എന്ന് നോക്കാം. രാഹു കേന്ദ്രസ്ഥാനത്തോ ത്രികോണസ്ഥാനത്തോ തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. കേന്ദ്രസ്ഥാനമായ 1, 4, 7, 10 ഭാവങ്ങളെ വിഷ്ണുസ്ഥാനം എന്നും 5, 9 ഭാവങ്ങളെ ലക്ഷ്മിസ്ഥാനവുമായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഈ ഭാവങ്ങളിൽ രാഹു തനിയെ നിൽക്കുന്നത് ശുഭകരമായിരിക്കും. പ്രത്യേകിച്ചും രാഹുവിൻ്റെ മഹാദശ, അന്തർദശ എന്നീ സമയങ്ങളിൽ. പക്ഷേ രാഹുവിനോടൊപ്പം 3, 6, 11 ഭാവങ്ങളുടെ അധിപനുമായി സന്ധി ചെയ്യുകയാണെങ്കിൽ ഏത് ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ 10 ഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നത്. രാഹു ഇപ്പോൾ നിൽക്കുന്നത് കന്നിരാശിക്കാരുടെ 7 ഭാവത്തിലാണ്. ശനി 6 ഭാവത്തിലും ഗുരു 8 ഭാവത്തിലുമാണ് നിൽക്കുന്നത്. 8 ഭാവത്തിൽ ഗുരു നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. പക്ഷേ കഴിഞ്ഞ 1.5 വർഷമായിട്ട് രാഹു ഇവിടെയായിരുന്നു നിന്നത്. മേടം രാശി രാഹുവിൻ്റെ ശത്രുവിൻ്റെ രാശിയാണ്. അതിനാൽ രാഹുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിച്ചിരുന്നില്ല. കൂടാതെ 2023 ഏപ്രിൽ 22 ഗുരു ഇവിടെ പ്രവേശിച്ചപ്പോൾ ഗുരു ചണ്ഡാളദോഷവും നിർമ്മിതമായി. അശുഭസ്ഥിതിയിലായിരുന്ന രാഹു നിങ്ങൾക്ക് അശുഭഫലങ്ങളായിരുന്നു നൽകിയിരുന്നത്. അതും ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും സംഭവിക്കുന്നത്. അങ്ങനെ വിചാരിക്കാത്ത പല ശുഭ അശുഭ സംഭവങ്ങളും ഈ സമയത്ത് നടന്നു കാണും. 8 ഭാവം പൊതുവെ അശുഭസ്ഥാനമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ദുഃഖം, കഷ്ടതകൾ, പരിവർത്തനം, രോഗങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 8 ഭാവം. ഈ സമയത്ത് രോഗങ്ങൾ അലട്ടിക്കാണും. വാഹനം കാരണമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ പരിക്കുകൾ ഉണ്ടായി കാണും. മനസ്സിന് ശാന്തി ലഭിച്ചു കാണത്തില്ല. ഇൻലോസുമായി അകൽച്ച വന്നു കാണും. ധനനഷ്ടങ്ങളും ഉണ്ടായി കാണും. ഇത് ലോട്ടറി, ഷെയർ മാർക്കറ്റ് എന്നിവയുമൊക്കെ ആകാം. അതല്ലെങ്കിൽ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തു കാണും. അത് തിരിച്ചു കിട്ടാതിരിക്കുകയും ചെയ്തു കാണും. പക്ഷേ രാഹു മീനത്തിലേക്ക് മാറിയപ്പോൾ ഗുരു ചണ്ഡാളദോഷം അവസാനിക്കുകയും ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാനും തുടങ്ങിക്കാണും. ഗുരുവിൻ്റെ പ്രഭാവം കാരണം നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന കഷ്ടതകൾ കുറേശ്ശെ കുറയാനും തുടങ്ങിക്കാണും. ഇൻലോസുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറിക്കാണും. രോഗങ്ങളിൽ ആശ്വാസം ലഭിച്ചു കാണും. ഷെയർ മാർക്കറ്റിൽ നിന്നും മറ്റും ലാഭവും ലഭിക്കുവാൻ തുടങ്ങിക്കാണും. രാഹു 8 നിന്നപ്പോൾ 5 ദൃഷ്ടി വധിച്ചത് നിങ്ങളുടെ 12 ഭാവത്തിലായിരുന്നു. 12 ഭാവം വിദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചവർക്ക് അതിൽ പല തടസ്സങ്ങളും ഉണ്ടായി കാണും. 12 ഭാവം ചിലവിൻ്റേതുമാണ്. ഈ സമയത്ത് അനാവശ്യ ചിലവുകളിൽ വർധനവുണ്ടായി കാണും. കഷ്ടതകൾ വർദ്ധിച്ചത് കാരണം ചില സമയങ്ങളിൽ ദൈവത്തിനെപ്പോലും കുറ്റം പറഞ്ഞു കാണും. രാഹു രാശി മാറിയതോടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി കാരണം 12 ഭാവത്തിലെ എല്ലാ പോസിറ്റീവ് ഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുവാൻ തുടങ്ങിക്കാണും. ചിലവുകൾ കൺട്രോൾ ചെയ്യാനും സാധിച്ചു കാണും. അഥവാ ചിലവുകൾ കൂടിയാൽ പോലും അത് ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്തത്. രാഹുവിൻ്റെ 7 ദൃഷ്ടി ധനസ്ഥാനമായ 2 ഭാവത്തിലും 9 ദൃഷ്ടി സുഖസ്ഥാനമായ 4 ഭാവത്തിലുമായിരുന്നു പതിച്ചുകൊണ്ടിരുന്നത്. ഈ 2 ഭാവങ്ങളും തമ്മിൽ നല്ല കണക്ഷനാണ്. ധനസ്ഥാനത്ത് ദൃഷ്ടി പതിച്ചത് കാരണം പൈസ സേവ് ചെയ്യാൻ സാധിച്ചു കാണത്തില്ല. അതോടൊപ്പം ബാങ്ക് ബാലൻസും കുറഞ്ഞു കാണും. ചിലപ്പോൾ കടമെടുക്കേണ്ട സ്ഥിതിയും ഉണ്ടായി കാണും. 2 ഭാവം വാണിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വന്ന പ്രതികൂല മാറ്റങ്ങൾ കാരണം പലരുമായി പിണങ്ങേണ്ടി വന്ന് കാണും. അതും സാമ്പത്തിക നഷ്ടങ്ങൾ വരാൻ ഇടയാക്കി കാണും. 4 ഭാവം ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം, രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം
ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചു കാണത്തില്ല. പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകളും മറ്റും വന്നു കാണും. മാതാവിൻ്റെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വന്നു കാണും. രാഷ്ട്രീയത്തിലുള്ളവരുടെ പാർട്ടിയിലുള്ള സ്ഥാനത്തിൽ കുറവ് വന്നു കാണും. പൊതുജനങ്ങളുടെ ഇടയിലും പോപ്പുലാരിറ്റി കുറഞ്ഞു കാണും. ഈ സമയത്ത് വീടുപണികൾ ആരംഭിച്ചെങ്കിൽ അതിലും തടസ്സങ്ങൾ വന്നു കാണും. പണി പൂർത്തിയാക്കാനും സാധിച്ചു കാണത്തില്ല. പക്ഷേ രാഹു രാശി മാറിയപ്പോൾ ഗുരു അണ്ടാളദോഷം അവസാനിക്കുകയും ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാനും തുടങ്ങിക്കാണും. പൈസ സേവ് ചെയ്യുവാൻ സാധിച്ചു കാണും. നിങ്ങളുടെ വാണിയിൽ വന്ന മാറ്റം മറ്റുള്ളവരെ ആകർഷിക്കുന്നതായിരിക്കും. കുടുംബത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിൽ അതിലും ആശ്വാസം ലഭിച്ചു കാണും. വരുമാനവും വർദ്ധിച്ചു കാണും. ഏഴാം ഭാവാധീൻ ഗുരു ശുഭസ്ഥിതിയിലായതിനാൽ ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകുവാൻ തുടങ്ങിക്കാണും. ഭവനം, വാഹനം എന്നിവ വാങ്ങാനും അതിൻ്റെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുവാനും യോഗമുണ്ടാകും. പ്രോപ്പർട്ടികളിൽ വന്നിരുന്ന ഡിസ്പ്യൂട്ടുകൾ മാറിക്കിട്ടുന്നതായിരിക്കും. രാഷ്ട്രീയത്തിലുള്ളവർക്ക് അവരുടെ നഷ്ടപ്പെട്ടു പോയ ജനപ്രീതി തിരിച്ചു കിട്ടും. വരുമാനം വർദ്ധിക്കുന്നതിനാൽ ആർഭാട വസ്തുക്കൾ വാങ്ങാനും സാധ്യതകളുണ്ട്. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും. രാഹു എട്ടാം ഭാവത്തിൽ നിന്നപ്പോൾ ഞാനിതുവരെ പറഞ്ഞ എല്ലാ അശുഭഫലങ്ങളും എല്ലാവർക്കും വന്നും കാണും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതിൽ ചില ഫലങ്ങൾ ഒട്ടുമുക്കാലും കന്യരാശിക്കാർക്ക് തീർച്ചയായും അനുഭവപ്പെട്ടു കാണും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കാര്യം കമൻ്റ് ചെയ്ത് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയും കൂടിയാണ്. ഇപ്പോൾ രാഹു നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. ഇവിടെ വർഷം 2025 മെയ് 18 തീയതി വരെ നിൽക്കുന്നതായിരിക്കും. അതുവരെ രാഹു നൽകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. രാഹു കേന്ദ്രസ്ഥാനത്താണ് നിൽക്കുന്നത്. കേന്ദ്രസ്ഥാനത്ത് രാഹു തനിയെ നിൽക്കുമ്പോൾ രാജയോഗതുല്യമായ പദങ്ങൾ നൽകും എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. കൂടാതെ ഇത് ശുഭഗ്രഹമായ ഗുരുവിൻ്റെ ഹൗസാണ്. ഇതിലെല്ലാം ഉപരിയായി 2024 ജൂലൈ 8 തീയതി വരെ രേവതി നക്ഷത്രത്തിലായിരിക്കും രാഹു സഞ്ചരിക്കുന്നത്. രേവതി നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനാണ്. ബുധൻ നിങ്ങളുടെ രാശിയുടെയും അധിപനാണ്. ബുധൻ ബുദ്ധി, വ്യാപാരം എന്നിവയുടെ എല്ലാം കാരകനാണ്. ഈ സമയത്ത് ബിസിനസ്സിൽ പ്രോഫിറ്റ് ലഭിക്കും. ഡേ ടു ഡേ വരുമാനത്തിലും വർധന ഉണ്ടാകും. ജൂലൈ 8 തീയതിക്ക് ശേഷം വർഷാവസാനം വരെ രാഹു ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാദിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ശനി സ്വരാശിയിലും മൂലത്രികോണസ്ഥാനത്തും നിൽക്കുന്നത് കാരണം ശനിയുടെയും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. പൊതുവെ പറഞ്ഞാൽ വർഷാവസാനം വരെ 7 നിൽക്കുന്ന രാഹു ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും. ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ രാശിയിലാണ് പതിക്കുന്നത്. രാഹു ബുധൻ്റെ നക്ഷത്രത്തിൽ നിന്നുകൊണ്ട് ബുധൻ്റെ തന്നെ രാശിയിലാണ് ദൃഷ്ടി പതിപ്പിക്കുന്നത്. ഇത് ബിസിനസ്സിൽ വളരെ പുരോഗതി ഉണ്ടാകാൻ ഇടയാക്കും. വരുമാനം വർദ്ധിക്കുന്നത് കാരണം സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും. രാഹു ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചിലര പ്രശ്നങ്ങളുണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ചില ഈഗോ പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും കാരണം തമ്മിൽ സൗന്ദര്യ പിണക്കങ്ങളോ വഴക്കുകളും മറ്റും ചിലപ്പോൾ ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ ഈ വക പ്രശ്നങ്ങൾ നിങ്ങളെക്കൊണ്ട് മാറ്റാൻ സാധിക്കുന്നതുമാണ്. രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ ലാഭസ്ഥാനമായ 11 ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. രാഹു നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ പ്രതീക്ഷിച്ചതിലും അധികം വർധന ഉണ്ടാക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നത് കാരണം വരുമാനം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികളെ മെച്ചപ്പെടുത്തുന്നതുമായിരിക്കും. 11 ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന
എന്തെങ്കിലും കാര്യം ഈ സമയത്ത് നടന്നു കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് സമ്പത്തിലും ഐശ്വര്യത്തിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. മൂത്ത സഹോദരങ്ങളിൽ നിന്നും സഹകരണവും ലഭിക്കുന്നതായിരിക്കും. രാഹുവിൻ്റെ 9-ാം ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ 3-ാം ഭാവത്തിലാണ്. ഫോട്ടോഗ്രാഫി, ഫിലിം ഇൻഡസ്ട്രി, മോഡലിംഗ്, ടിവി സീരിയൽ, സോഷ്യൽ മീഡിയ, അതുപോലെ കലാരംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് രാഹുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നത് കാരണം അവരുടെ ഫീൽഡിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും പ്രശസ്തിയും എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതും എന്തും ചെയ്യാനുമുള്ള ഒരു മനോഗതി ഉണ്ടാകുന്നതുമായിരിക്കും. യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങളും ലഭിക്കുന്നതാണ്. അവസാനമായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, കരിയർ സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ ഉള്ള നിങ്ങളുടെ പ്ലാനിങ്ങുകൾ അത് പൂർണ്ണമാകുന്നതുവരെ സീക്രട്ടായി വയ്ക്കണം. ഇതെപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. പൊതുവെ രാഹുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് 2025 മെയ് 18-ാം തീയതി വരെ ലഭിക്കുന്നത്. ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നുണ്ടെങ്കിൽ ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി മോശമായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ മഹാദശ, അന്തർദശ എന്നിവ അനുകൂലമായിരിക്കത്തില്ല. രാഹുവിൻ്റെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുന്നതിനായി ചില ഉപായങ്ങളാണ് ഇനി പറയുന്നത്. ശിവാരാധന ചെയ്യുന്നത് രാഹുപ്രീതിക്കൊപ്പം ശനിപ്രീതിയും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ശുഭകരമായിരിക്കും. പക്ഷികൾക്ക് ധാന്യം കൊടുക്കുന്നതും രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. വൃദ്ധാശ്രമത്തിൽ അന്നദാനം ചെയ്യുക, ആരെയും വിഷമിപ്പിക്കാതിരിക്കുക, ലഹരി പദാർത്ഥങ്ങൾ വർജിക്കുക, കളവോ വഞ്ചനയോ ചെയ്യാതിരിക്കുക, എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുക, യാതൊരു കാരണവശാലും ഇൻലോസുമായി ബന്ധം മോശമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് രാഹു, ശനി എന്നീ ഗ്രഹങ്ങളുടെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.